KSU Tirumani Niyojakamandalam Sammelanathinodanubandhichu Vidyarthi Rallyum Pothu Sammelanavum Sangadippichu Mukkathu Nadanna Sammelanam Advocate Siddiq MLA Udghatanam Cheythu Pattijathi Vidyarthikalodulla Sarkarinte Anastha Avasanippikkanamennu Adheham Aavashyappettu SC Vidyarthikalodulla Samsthana Sarkarinte Avaganana Avasanippikkanamennu KPCC Working President T Siddiq MLA Aavashyappettu SC Vibhagam Vidyarthikalkkulla Fund Vettikkurachathu Moolam സ്കോളർഷിപ്പുകളും പഠനോപകരണങ്ങളും ലഭിക്കാത്തത് ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. KSU തിരുവമ്പാടി നിയോജകമണ്ഡലം സമ്പൂർണ്ണ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം മുക്കത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കേരളത്തിൽ നടക്കുന്നതായ ഒരു പ്രധാന പോരാട്ടത്തെക്കുറിച്ച് മാത്രം ഞാൻ സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു ഭാഗത്ത് ഗവർണർ, ഒരു ഭാഗത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി. നിങ്ങൾ കരുതുന്നുണ്ടോ ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന്? അതൊരിക്കലുമല്ല. ഗവർണറുടെ താല്പര്യം UGC ചട്ടം പാലിക്കലോ അതല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണമോ അല്ല, മറിച്ച് കേരളത്തിലെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു സർവകലാശാലയിലെങ്കിലും സംഘപരിവാറിന്റെ ആശ്രിത വാത്സല്യമുള്ളതായിരിക്കുന്ന ഒരാളെ കുടിയിരുത്താൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ്. മറുഭാഗത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അക്കാഡമിക് താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതായിരിക്കുന്ന പോർമുഖമല്ല, കേരളത്തിന്റെ സർവകലാശാലകളിൽ മുഴുവൻ കേരളത്തിലെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അക്കാഡമിക് താല്പര്യമല്ല, മറിച്ച് പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ്. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി അഗസ്റ്റിൻമുടിയിൽ നിന്ന് സമ്മേളന നഗരിയായ മുക്കത്തേക്ക് റാലിയും നടന്നു. നിരവധി പേർ പങ്കെടുത്ത റാലി KM അഭിജിത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു. നിയോജകമണ്ഡലം KSU പ്രസിഡന്റ് അമൽ തമ്പി കണ്ടത്തിൽ അധ്യക്ഷനായി, മാത്യു കുടൽ നടൻ മുഖ്യാതിഥിയായി, ജവഹർ ബാലമഞ്ച് ദേശീയ കോർഡിനേറ്റർ K മുഹമ്മദ് ഇഷാൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KP സൂഫിയാൻ ചെറുവാടി, ബാബു പൈക്കാട്ടിൽ CJ ആന്റണി, VN ജംനാസ്, ബോസ് ജേക്കബ്, തനുദേവ് കൂടാമ്പൊയിൽ, MK ജാസിൽ തുടങ്ങിയവർ സംസാരിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.